ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠം 6 ആണ് പഠിച്ചത്. ഇനി നമുക്ക് പാഠം 7 പഠിക്കാം. ഓക്കേ, ഛ. ഛായ, നമ്മൾ നമ്മുടെ കണ്ണാടിയിൽ നമ്മൾ നോക്കിയാൽ കാണില്ലേ, അതാണ് ഛായ. പിന്നെ അച്ഛൻ, അടുത്തത് ഇച്ഛ, ഉച്ചിഷ്ടം, കഴിച്ചതിന്റെ ബാക്കി വെക്കില്ല, അതിനെ ഉച്ചിഷ്ടം. ജനൽ, ജലം, രാജാവ്, ജീപ്പ്. ഇനി ധ, ജഷം, ജ, ജഷം, മീനെ, ധടിതി, ധടിതി, ധ, ധ, ധി, ധടിതി, ധമ്പി, ധര. ഛായ, അച്ഛൻ, ഇച്ഛ, ഉച്ചിഷ്ടം, ജ, ജനൽ, ജലം, രാജാവ്, ജീപ്പ്, ജ, ദശം, ഗഡ്ധി, ധമ്പി, ധര. ഓക്കെ, ജലജ, അച്ഛനുമൊത്ത് വിരുന്നു പോകാൻ ഒരുങ്ങി. ജലജ, അച്ഛനുമൊത്ത് വിരുന്നു പോകാൻ. നിങ്ങളെല്ലാം നിങ്ങളുടെ അമ്മ വീട്ടിലോ അല്ലെങ്കിൽ മാമ വീട്ടിലൊക്കെ പോവില്ല, അതുപോലെ ജലജ ജലജന്റെ അച്ഛന്റെ കൂടെ വിരുന്നു പോകാൻ ഒരുങ്ങി. അവൾ കണ്ണാടിയിൽ ഛായ നോക്കി, അവൾ കണ്ണാടിയിൽ അവളുടെ മുഖം നോക്കി, അങ്ങനെ അവളുടെ ആ പ്രതിഭാവിനെ നോക്കിയിട്ട് അവളുടെ മുഖമൊക്കെ ഒന്ന് മിനുക്കി, ദുക് ദുക് എന്ന് പാഞ്ഞു പോകുന്ന തീവണ്ടിയിലാണ് അവരുടെ യാത്ര. അവരുടെ യാത്ര എങ്ങനെയാണ്? തീവണ്ടിയിലാണ് യാത്ര. കുടിക്കാനുള്ള ജലവും കഴിക്കാനുള്ള ആഹാരവും അവർ എടുത്തു. കുടിക്കാൻ വെള്ളവും അതേപോലെ കഴിക്കാൻ ആഹാരവും ഒക്കെ അവർ എടുത്തിട്ടാണ് പോയത്. കാരണം തീവണ്ടിയിലിരുന്ന് കഴിക്കാലോ എന്ന് പറഞ്ഞ് അവര് പോയത്. കാഴ്ചകൾ കാണാൻ അവർ ജാലകത്തിന്റെ അരികിൽ ഇരുന്നു. ജനലിന്റെ അരികിൽ തന്നെ തീവണ്ടിയിൽ എന്ത് ചെയ്തു? ജനലിന്റെ അരികിൽ തന്നെ അവര് ഇരുന്നു. കാരണം ഇങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ടു പോവാലോ എന്ന് പറഞ്ഞിട്ട് ജലജ അച്ഛനുമൊത്ത് വിരുന്നു പോകാൻ ഒരുങ്ങി. അവൾ കണ്ണാടിയിൽ ഛായ നോക്കി, മുഖം മിനുക്കി, ദുക് ദുക് എന്ന് പാഞ്ഞു പോകുന്ന തീവണ്ടിയിലാണ് അവരുടെ യാത്ര. കുടിക്കാനുള്ള ജലവും കഴിക്കാനുള്ള ആഹാരവും അവർ എടുത്തു. കാഴ്ചകൾ കാണാൻ അവർ ജാലകത്തിന്റെ അരികിൽ ഇരുന്നു. ഇനി ചോദ്യം എഴുതാമോ? ഉത്തരം തന്നിട്ടുണ്ട്, അതിന്റെ ചോദ്യം എഴുതാനാണ് പറയുന്നത്. ഉത്തരം എന്താണ്? ജലജ അച്ഛനുമൊത്ത് വിരുന്നു പോയി. ഉത്തരം എന്താണ്? ജലജ അച്ഛനുമൊത്ത് വിരുന്നു പോയി. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ആരോടൊപ്പമാണ് ജലജ വിരുന്ന് പോയത്? അല്ലെങ്കിലോ ആരാണ് ജലജയുടെ കൂടെ വിരുന്ന് പോയത്? ജലജ കണ്ണാടി നോക്കി. അടുത്ത രണ്ടാമത്തെ ആൻസർ എന്താണ്? ജലജ കണ്ണാടി നോക്കി. ആരാണ് കണ്ണാടി നോക്കിയത്? അടുത്തത് തീവണ്ടിയിലാണ് അവർ പോയത്. മൂന്നാമത്തെ ആൻസർ, തീവണ്ടിയിലാണ് അവർ പോയത്. അതിന്റെ തന്നെ
ഏതു വാഹനത്തിലാണ് അവർ പോയത്? ഏത് വാഹനത്തിലാണ് അവർ പോയത്? തീവണ്ടിയിലാണ് അവർ പോയത്. ഛ ഛ ഛ ആ ഇതില് നിങ്ങളെ മേലിലൂടെ എഴുതുക. പിന്നെ കടങ്കഥ, ഉറങ്ങും കണ്ണടക്കില്ല എന്നാണ്. ഉറങ്ങും കണ്ണടക്കില്ല എന്താണ്? മത്സ്യം. ഇനി കവിത വായിച്ച് ഇഷ്ടമുള്ള വരികൾ കണ്ടെത്തി എഴുതുക. കണ്ടനും ചുണ്ടനും ചുണ്ടയുമായി കിനാവ് കണ്ട് നടന്നു നീങ്ങി ചിണ്ട ഇന്നൊരു വാളപുരിങ്ങിയാൽ അത്താഴം ഓണ കെങ്കേമം. കണ്ടന്റെ കൊതിയൂറും വാക്കുകൾ കേൾക്കവേ ചിണ്ടന്റെ ചുണ്ടിൽ പൂപ്പുഞ്ചിരി. അതായത് കണ്ടനും ചിണ്ടനും എന്ത് ചെയ്തു? ചൂണ്ടയുമായി പോയി കിനാവ് കണ്ട് സ്വപ്നം കണ്ട് നടന്നു. എന്നിട്ട് ഇന്നൊരു വാള കുരുങ്ങിയാൽ, വാള പറഞ്ഞ മത്സ്യം കുരുങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ രാത്രി ഭക്ഷണം കെങ്കേമമാണ്. കണ്ടന്റെ കൊതിയൂറും വാക്കുകൾ കേൾക്കെ ചിണ്ടന്റെ ചുണ്ടിൽ എന്ത് ചെയ്തു? പുഞ്ചിരി വന്നു. ഇനി ഇതില് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ ചേർത്ത് എഴുതുക. ഇനി കൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ പറയുക. ഞാറ്, വിത്ത്, വളം, വെള്ളം, ഇതൊക്കെയാണ് അതില്. ഇനി തെറ്റ് തിരുത്താമോ എന്നാണ്. ആ ഷ രം എഴുതിയിട്ടുണ്ട്, അത് അക്ഷരം എഴുതുക. നിങ്ങൾ അതെല്ലാം പേജ് നമ്പർ 100, 101, 102, 103 ഇതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ് കേട്ടോ. ബാക്കി എല്ലാം എഴുതി 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 പഠിക്കുക.